കച്ചവടക്കാരെ പ്രക്ഷോഭം തുടങ്ങിയെന്നോ? ആ അത് പോലീസിന്റെ രണ്ട് പേട കിട്ടും പാടയും കൊള്ളും. ആഴ്ചയിൽ രണ്ടു ദിവസം തുറക്കാൻ അനുവദിക്കുന്നില്ലേ? ആ അതൊക്കെ മതി. ഒന്നിലും ഡെലിവറി കാണിക്കുന്നില്ലല്ലോ. ആമസോണ് പൂട്ടിയോ? പൂട്ടിയതല്ല, പൂട്ടിച്ചതാണത്. ഈ ഊള കച്ചവടക്കാരെ കൂടി സമരം ചെയ്ത് നീ അറിഞ്ഞില്ലേ? നല്ലൊരു ചുരിദാറായിരുന്നു. ഇനി ഈ കൊറോണ കാലത്ത് ഞാൻ ഈ കടയായ കടയെല്ലാം കയറി ഇറങ്ങണം. എടി, ഈ ഫ്രിഡ്ജിന്റെ ഡോർ അടയ്ക്കണം എത്ര പ്രാവശ്യം പറയണം? അത് റിപ്പയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? നിനക്കത് മുറുക്കിയൊക്കെ നടച്ചൂടെ? നീ ഒറ്റ ഒരത്തി കാരണം ഈ കറണ്ട് ബില്ല് കൊടുക്കുന്നത്. ഓ, നിങ്ങൾക്ക് ഈ മഴയത്തെ എസിയും ഫാനും ഓണാക്കിട്ടിട്ട് കിടക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ ഇനിയിപ്പോ ഇത് ഉണ്ടാക്കുന്നതിനകത്താണ് കാര്യം. പറയുമ്പോ നീ എന്താ ചൂടാവുന്നേ? അതെ, അവനോട് ഞാൻ സംസാരിച്ചോളാം, അല്ലെങ്കിൽ അവൻ നിന്നെ പറ്റിച്ച് കൈ തരും. ഓ, അതിന് മാത്രമൊന്നും ഇല്ല. അത് കുറച്ചാണേലും കൂടുതലാണേലും കിട്ടേണ്ട വില തന്നെ കിട്ടണ്ടേ? ആഹാ, ഇത് കുറെ സാധനം ഉണ്ടല്ലോ. അത്യാവശ്യം സംഖ്യക്കുണ്ടല്ലോ. ഓ, ഇതൊന്നും കിട്ടൂല സാറേ, ഇതിനൊന്നൊരു വാല്യൂല്ല. നിനക്ക് ഞാൻ എന്താ വെറുതെ ആരണോ സാറേ? അത് ഞാൻ മൊത്തത്തിൽ പറഞ്ഞതാ. മൊത്തത്തിലായാലും ചില്ലറായാലും തരാനുള്ളത് പറ. അത് സാറേ എല്ലാം കൂടെ ഒരു 300-350 റുപ്യക്ക് എടുക്കാം സാറേ. നീ ഒരു കാര്യം ചെയ്, ഇതെല്ലാം എവിടുന്നാണ് എടുത്തത്? തിരികെ അവിടെ കൊണ്ടുപോയി. അങ്ങനല്ലേ ചേച്ചി, ഇത് കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? ആഹാ, കൊള്ളാലോ, നിനക്ക് മാത്രം കിട്ടിയാ മതിയോ? അതല്ല ചേച്ചി, ആകെ കഷ്ടത്തില്ല. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമേ കട തുറക്കത്തുള്ളൂ. ഇന്ന് ഈ സാധനം എടുത്താൽ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കണം ഇത് കൊടുക്കാൻ. സാറേ, ഇതൊരു ലാസ്റ്റ് ഞാനൊരു 400 രൂപയ്ക്കാണ് എടുക്കുക സാറേ. നീ വെറുതെ സമയം പിന്നെ കെടുത്തല്ലേ. ഇതെല്ലാം കൂടി ഒരു 600 രൂപയ്ക്കുണ്ട്. നീ ഒരു 500 രൂപ എന്നിട്ട് സ്ഥലം കാലിയാക്ക്. ഗതിയില്ലാത്ത അവസ്ഥയായിട്ടാണ് സാറേ, ആകെ മൊത്തം കടത്തില്ല. അതിന് നീ എന്തിനാ കണ്ടു നിറയ്ക്കുന്നേ? കാര്യം പറഞ്ഞ പോരെ. ഇതൊക്കെ മാറി സ്ഥിരം നമ്പറാ. നിന്റെ കയ്യിൽ എത്ര ഉണ്ടെന്ന് നോക്ക്. സാറേ, 407 മതിയോ? അതിനകത്ത് ഒരു 200 കൂടെ ഉണ്ടല്ലോ. അതെന്താ നീ ഒളിച്ചു വെച്ചിരിക്കാണ്? നീ പോയി ചില്ലറ മാറിയിട്ടോ, സാധനമല്ല ഇവിടെ തന്നെ ഇരിക്കും. സാറേ, ഒരു ഗതി ഇല്ലാഞ്ഞിട്ടാണ്, ഇതൊന്നും കൊണ്ടുകൊടുത്ത ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. വീടിന്റെ വാടക പോലും കൊടുക്കാൻ ഗതി ഇല്ലാത്തോണ്ട് ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല ഈ ലോക്ക്ഡൗൺ കോപ്പായിട്ട്. ഇന്ന് ഒരാട് 5 പൈസ മോഷ്ടിച്ചിട്ട് വർത്താനം പറയല്ലേ. ഇറങ്ങി പുറത്ത്, ഇറങ്ങി പോടാ.
ഗീതേ, നീ കുറച്ച് കഞ്ഞി എടുത്തു വെച്ചേ, വിശന്നിട്ട് വയ്യടി. അപ്പോൾ ഞങ്ങൾ അരി വാങ്ങിയില്ലേ? ഞാൻ രാവിലെ പറഞ്ഞതല്ലേ അരി തീർന്നെന്ന്. അതെ, അയാൾ ഒന്ന് രണ്ട് തവണ വാടക വാങ്ങാൻ വന്നിരുന്നു. ഇതെന്താ, ഉറങ്ങിയില്ലേ? എന്താ പറ്റിയേ? എന്താ ആലോചിക്കുന്നേ? എന്താ ആലോചിക്കേ? എന്താ, എന്താ ഇവിടെ? ഈ മീറ്റർ ഇവിടെ ആണ് കൊണ്ടുവെക്കുന്നത്. ഓ, KCB ആയിരുന്നോ? ഞാൻ പേടിച്ചു പോയി, ഒരാളിങ്ങനെ മറന്നു കണ്ടപ്പോ. എന്തിനാ പേടിക്കുന്നേ? മനുഷ്യന്മാര് കണ്ടില്ലേ? അല്ല, ഞാൻ ആരോ ഇങ്ങനെ പാസ് ചെയ്യുന്ന കണ്ടപ്പോ. ഇവിടെ രണ്ട് മീറ്റർ ആണല്ലേ? അതെ, രണ്ട് മീറ്റർ ഉണ്ട്. ഒരു മീറ്റർ അപ്പുറത്തുണ്ട് ബേക്കറി യൂണിറ്റിന്റെ. മീറ്റർ ചാർജ് ലേശം കൂടുതലാണല്ലേ? അതെ അതെ, കൂടുതലാണ്. ഞങ്ങൾ ഇതിന്റെ പേരിൽ ഇന്നും വഴക്കാണ്. ഞാൻ സൂക്ഷിക്കാൻ വേണ്ടിട്ടാ പുള്ളി പറയുന്നേ. 15 യൂണിറ്റ് വേണ്ട സ്ഥലത്ത് നമുക്ക് 25 യൂണിറ്റ് ആണ് വരുന്നത്. ഓ, അത് നിങ്ങളുടെ പ്രശ്നമല്ല, ഡിവൈസിന്റെ ഡിഫക്റ്റ് ആണ്. അത് ഇവിടെ മാത്രമല്ല പ്രശ്നമുള്ളത്, ഇവിടെ ഏതോ രണ്ട് വീട്ടിലും കൂടി ഇതേ പ്രശ്നമുണ്ട്. അത് നോക്കാനാണ് ഇവിടെ വന്നത്. ഓ, അത് ശരി. പുള്ളിയും വരട്ടെ, ശരിയാക്കുന്നുണ്ട് ഞാൻ. ഇത് എന്തോ കുഴപ്പമൊന്നും പറഞ്ഞിരിക്കുവായിരുന്നു. ആണോ? സോറി സോറി. നമ്മളിപ്പം ഈ രണ്ട് മീറ്റർ ഒന്ന് മാറ്റിയാൽ മതി. പക്ഷേ നിങ്ങളുടെ കൺസ്യൂമർ ആണ് ഇത്രയാ? സോറി, കൺസ്യൂമർ നമ്പർ എനിക്കറിയത്തില്ല. അതൊന്നും അറിയില്ലല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ നോക്കിക്കോളാം. നമുക്കേ ഒരു മീറ്ററിന് 4,550 രൂപയാണ് വരുന്നത്. അപ്പോൾ രണ്ട് മീറ്ററിന് കൂടി 8,500 രൂപ വരും. അതിപ്പോൾ ഞങ്ങൾ അടയ്ക്കണോ? മീറ്റർ ഡിഫക്റ്റ് അല്ലേ, KCB നോക്കൂലേ? സഹോദരി, നിങ്ങൾ അടച്ചാലും നിങ്ങളെ കയ്യിൽ നിന്ന് പോകില്ല. നിങ്ങൾ അടുത്ത മാസത്തെ ബില്ലിൽ അത് റെഡ്യൂസ് ആയിട്ട് വരിക ചെയ്യാം. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ പേയ്മെന്റ് ചെയ്യട്ടെ? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തരാം, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് അടയ്ക്കാം. അവിടെ ആണെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ക്യൂ നിന്ന് അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഈ ക്യൂ നിൽക്കലൊന്നും എന്നെ കൂടി പറ്റത്തില്ല. ഗൂഗിൾ പേ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഇല്ല ഇല്ല, ഗൂഗിൾ പേ ഇല്ല. എന്നാ പേയ്മെന്റ് ചെയ്യാം. അതെ, ഫിറ്റിംഗ് ചാർജ് ഒരു 1,500 രൂപ കൂടെ എക്സ്ട്രാ വരും. അതിപ്പോൾ തരണമെന്നില്ല, അവർ നന്നാക്കാൻ വരുമ്പോൾ ശരിയാക്കി കൊടുത്താൽ മതി. ഓക്കെ. അതെ, ആ രണ്ട് മീറ്റർ തന്നെ. ആ ഹാ ഹാ, ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. അതെ, ഇത് 10,000 ഉണ്ട്. ആ ഫിക്സിംഗ് ചാർജ് കൂടെ ഇന്ന് തന്നെ മാറ്റൂലേ? ഓ, ഇന്ന് തന്നെ മാറ്റൂ, ഇന്ന് തന്നെ മാറ്റൂ. പിന്നെ ഈ ഓൺലൈൻ ട്രാൻസാക്ഷനൊക്കെ വലിയ കണിയാണ് കേട്ടോ. ആണോ? അത് ശരി, ഞാൻ എളുപ്പ വഴിക്ക് ഇതെങ്ങനെ യൂസ് ചെയ്ത് ശീലിച്ചു പോയി. പിന്നെ മീറ്റർ മാറ്റുമ്പോൾ 2 മണിക്കൂറത്തേക്ക് കറണ്ട് ഉണ്ടാവില്ല. വെള്ളം വല്ല പിടിച്ചു വെക്കാണ്ടെങ്കിൽ നേരത്തെ പിടിച്ചു വെച്ചേക്കട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു.